അപ്പോൾ ഇവിടെ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ബോണറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ എൻജിൻ്റെ റൈറ്റ് സൈഡ് ആ ഒരു ലൊക്കേഷനിലായിട്ട്, ഈ കാണിക്കുന്ന ലൊക്കേഷനിലായിട്ടാണ് ഇതിൻ്റെ ക്യാപ്പ് വരുന്നത്, അതായത് ഓയിൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ് വരുന്നത്. അത് നമ്മൾ പ്ലയർ വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇത് ഇടത്തോട്ട് വെച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഓയിൽ ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് നമ്മളിത് ആദ്യം റിമൂവ് ചെയ്യുക, അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും റീഫിക്സ് ചെയ്യുക, പൂർണ്ണമായിട്ടും ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ഗിയർ ഓയിലിൻ്റെ പേഴ്സൻറ്റേജ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ആ ത്രെഡ് വരുന്നൊരു വശമുണ്ട്, എൻഡ് ലൈറ്റ് വരുന്ന ത്രെഡ് വരുന്നൊരു വശം. അപ്പോൾ ആ ത്രെഡ് വരുന്ന വശം പൂർണ്ണമായിട്ടും ഓയിൽ ഫില്ലായിട്ടുണ്ടാവണം. അപ്പോൾ ഈ എൻഡിൽ കാണുന്ന പോർഷനിലുള്ള ആ ഒരു ഏരിയയിൽ മൊത്തമായിട്ടും നമ്മുടെ ഓയിലിൻ്റെ അംശം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഓയില് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഡ്രൈ നട്ട്, 10-ൻ്റെ ഡ്രൈ നട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷോപ്പിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 100 രൂപയുടെ അകത്താണ്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ അടിയിലൊരു ട്രേ വരുന്നുണ്ട്. അപ്പോൾ 2 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഓയിലാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അതിൻ്റെ ഗ്രേഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽസായിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക, അതിന് ശേഷം കൈകൊണ്ട് നമുക്ക് തിരിച്ചാൽ തന്നെ ഈസി ആയിട്ട് അത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നന്നായിട്ട് സ്ലഡ്ജ് അതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഡീപ്പ് ക്ലീൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ ഒക്കെ ഇട്ടിട്ട് ബ്രഷ് വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ഗിയർ ഓയിലിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് ബ്ലാക്കിഷ് ആയിട്ടുണ്ട് സ്ലഡ്ജും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ കലക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗിയർ ഓയിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഒരു ഗ്രേഡ് തന്നെ നോക്കി വെക്കുക, ഈ വീഡിയോസിൽ കാണുന്ന ഗ്രേഡ് തന്നെ നമ്മൾ വാങ്ങിക്കുക. ആ ഗ്രേഡ് തന്നെ, ഇപ്പം ബ്രാൻഡ് നമുക്ക് ഏതും വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു ഡ്രൈ നട്ടിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ആ ക്ലീൻ ചെയ്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ശേഷം വല്ല ലീക്കേജും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല, നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ത്രെഡ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഡേർട്ടും കാര്യങ്ങളൊക്കെ പോകും, കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് അത് കയറും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അനാബോണ്ടാണ്. അപ്പോൾ നമുക്ക് അനാബോണ്ട് യൂസ് ചെയ്യാം, അതുപോലത്തെ സിലിക്കോണിൻ്റെ സിലിക്കോൺ യൂസ് ചെയ്യാം. മാക്സിമം ഇത് ത്രെഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ മാക്സിമം കൈകൊണ്ട് ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യാനേ പാടില്ല, അതായത് നല്ല ഓവർ ഫോഴ്സ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഒരു മിനിമം എന്നുള്ള രീതിയിൽ ടൈറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഉള്ളിലോട്ടായിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ഒരു ക്യാപ്പുള്ളത്. അപ്പോൾ നമ്മൾ പൈപ്പ് വെച്ചിട്ടാണ് ഈ ഫില്ല് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുപ്പിയോ കാര്യങ്ങളോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫണലിലൂടെ, അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിക്കുന്നില്ല. 1 ലിറ്ററും 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് വാങ്ങിച്ചത്. അപ്പോൾ 1 ലിറ്ററും 750 ml, അതായത് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഒഴിക്കുക, രണ്ടാമത്തെ ബോട്ടിൽ ഒരു 1/4 ഭാഗം ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ പിറ്റേന്നോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓടിയിട്ട് വന്നതിന് ശേഷമോ
നമ്മളതിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. ഓയിൽ ലെവൽ ചെക്ക് ചെയ്തിട്ടുണ്ട് ആ നേരത്തെ കാണിച്ച ആ ഒരു ത്രെഡുള്ള ഭാഗം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതല്ല കുറവായിട്ടാണ് കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. പൂർണ്ണമായിട്ടും 2 ലിറ്റർ ഒഴിക്കാൻ വേണ്ടി പാടില്ല, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ അത് ഫില്ലായിട്ട് നിൽക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇത് പതിയെ പതിയെ മാത്രമേ ഇതിൻ്റെ ഗിയർ ബോക്സിലോട്ട് ഇത് പോവുകയുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്, ജസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഇവർ കാണിക്കുന്നത്. അതിൻ്റെ ഓയിലിൻ്റെ ഗ്രേഡും കാര്യങ്ങളൊക്കെ ഈ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് സെയിം തന്നെയാണ്, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഷോപ്പിലുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ റിവ്യൂസോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓയിലിൻ്റെ ബ്രാൻഡ് ചൂസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ക്യാപ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ബ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിവശത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക ലീക്കേജും കാര്യങ്ങളും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം ത്രെഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളതിന് ശേഷം ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്, അടുത്ത വീഡിയോ കാണാം, ബൈ.